നമസ്കാരം, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു രണ്ടാമത് ഒരു വണ്ടി കൂടി എടുക്കുവാണേ. അപ്പോൾ വണ്ടി ടൊയോട്ടയാണ്. അപ്പോൾ ടൊയോട്ടയിലേക്ക് ടൊയോട്ട എന്താ എടുക്കാനുള്ള റീസൺ എന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4 മണിക്കൂർ ജേണി ചെയ്താണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തി. നല്ലൊരു ഡീലും നല്ലൊരു വണ്ടിയും അങ്ങനെ കണ്ടപ്പോഴാണ് നമ്മൾ ഇത്ര ലോങ് ട്രാവൽ ചെയ്ത് ഇടുമ്പോൾ വന്നത്. ഒരു പ്രൈവറ്റ് സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. സിംഗിൾ ഓണർ ആയിരുന്നു, ഒരു ലേഡി ആയിരുന്നേ. പിന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൊന്താഗി എന്ന് പറയും. അതായത് ബെന്നിച്ചൻ തോമസ് പറഞ്ഞൊരു യൂട്യൂബ് ബ്ലോഗർ ഉണ്ട്, പുള്ളിയുടെ നാട്ടിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ നല്ല ജേണി ആയിരുന്നു, നല്ല കാഴ്ചകളും നല്ല എന്താ നല്ല ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും വണ്ടി കണ്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് നമ്മൾ വണ്ടിയുടെ കൺഫർമേഷൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങി. അപ്പോൾ ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ട്, നമുക്ക് ആ ബീച്ച് ചെന്ന് കണ്ട് അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചിനി വീട്ടിലേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദിസ് വ്ലോഗ്. ഇതാണ് ടൊയോട്ട ഹൈലാൻഡർ അഥവാ ടൊയോട്ട ക്ലൂഗർ. ഇത് 7-സീറ്റർ ആണ്. എൻജിൻ സൈസ് 3.5 ലിറ്റർ V6 പെട്രോൾ. നമ്മളങ്ങനെ വണ്ടി കണ്ട് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തൊരു ബീച്ച് ഉണ്ടായിരുന്നേ. ആ ബീച്ചിലേക്ക് നമ്മളൊന്ന് വിസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മള് ബീച്ചിലേക്ക് എത്തിയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം, നല്ല പ്ലസന്റ് വെതർ. അതാണ് ഈ ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മളിപ്പം ഞങ്ങൾ അയർലാൻഡിൽ നിന്ന് വന്നിട്ട് ഈ ഓസ്ട്രേലിയയിൽ എത്തിയപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ എത്തിയ സ്ഥലത്ത് തണുപ്പുണ്ട് എന്നാൽ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് പ്ലസന്റ് ആണ് വെയിലുള്ളതുകൊണ്ട്, എന്നാൽ നമുക്ക് ചൂടെടുത്ത് മുഷിഞ്ഞ് പോകുന്ന ആ ഒരു പ്രശ്നമില്ല. നല്ല തണുപ്പുണ്ട്, 17.5 ഡിഗ്രിയാണ് സെൽഷ്യസ്. നല്ല തണുപ്പുണ്ട്, അതായത് കറക്റ്റ് കംഫർട്ടബിൾ വെതർ, അടിപൊളി. അപ്പോൾ ഇതാണ് കുറച്ച് ബെഞ്ചും ഇത് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ബീച്ചിനെ ഫേസ് ചെയ്ത് ചെയർ അല്ല ബെഞ്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ആഹാ, അടിപൊളി. അവിടെ ആൾക്കാർ മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ നിങ്ങൾ? അടിപൊളി. കണ്ടിട്ട് മലയാളിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് നേരിട്ട് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല, ക്യാമറയിൽ ഇപ്പം സൂം ചെയ്താ ഇപ്പം മലയാളിയാന്ന് തോന്നുന്നുണ്ട്. അടിപൊളി അടിപൊളി കിടിലൻ. അപ്പോൾ കുറച്ച് വണ്ടികൾ ഇവിടെ കൊണ്ടത് പാർക്ക് ചെയ്തിട്ടുണ്ട് ബീച്ചിൻ്റെ എന്താണ് ഭംഗി ആസ്വദിക്കാൻ വേണ്ടി. Hello baby girl, how are you? Beach or the baby girl? Show me the beach. Avadin. അങ്ങനെ നമ്മൾ ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചേ. നമ്മൾ എപ്പോഴും സ്ഥിരം ചെയ്യുന്നത് പോലെ ഫുഡ് ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറും കറികളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്, അത് പഴം അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി അത് ഇനി ഇവിടെ ഇരുന്ന് ബീച്ചിൻ്റെ ഭംഗി ആസ്വദിച്ച് കഴിച്ചിട്ട് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാന്ന് വിചാരിച്ചു. കങ്കേരി ചാടിക്കളഞ്ഞേ. നമ്മള് ഒരു മീൻ കറി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, കേരള ഫിഷ് കറി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഓൾറെഡി കുക്ക് ചെയ്ത ഫിഷ് ആണ്, റെഡി ടു ഈറ്റ് ആണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിനകത്ത് മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റായി കിട്ടും, അല്ലെങ്കിൽ ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നേരെ ചോറിലിട്ട് കഴിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇവരത് പാക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ ചോറ് വിളമ്പിക്കഴിഞ്ഞ് നല്ല മുട്ട വറുത്തതും മീൻ മുളകിട്ടതും കുത്തരി ചോറും കൂടി കൂട്ടി നമ്മൾ കഴിക്കാൻ വേണ്ടി പോകണേ. നല്ല ബീച്ച് ആംബിയൻസിൽ, നല്ല പ്ലസന്റ് വെതറിൽ.
ഇപ്പൊ നമ്മള് ബീച്ചിലൂടെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുവാണേ, ആൾക്കാരുടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ. നമ്മള് ബീച്ച് എക്സ്പ്ലോറിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച് വണ്ടി എടുക്കുവാണേ. ഇനി നേരെ മെൽബൺ സിറ്റി വഴി ബലറാറ്റ് നമ്മുടെ വീട്ടിലേക്ക്. ടൊയോട്ട എടുക്കാനുള്ള റീസണാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കുറച്ച് പേഴ്സണൽ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിന് മുന്നേ ഒരു വണ്ടി എടുത്തത് ഓഡിയാണ്, Q5. അപ്പം നമ്മൾ അയർലാൻഡിലും ഓഡി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്ടം കാരണമാണ് ഇവിടെ വന്ന് എടുത്തത്. പക്ഷേ ഇവിടെ വന്ന് എടുത്തതിന് ശേഷം നമുക്ക് വണ്ടിയാകുമ്പോൾ എന്തായാലും മെയിൻ്റനൻസ് വരുമല്ലോ. അപ്പോൾ മെയിൻ്റനൻസ് വന്ന് ഓരോ പാർട്സ് നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അത് ഇവിടെ ഇല്ല, ഓസ്ട്രേലിയയിലെ പാർട്സ് ഇല്ല, അത് ജർമ്മനിയിൽ നിന്ന് വരണം. പിന്നെ ചില സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു മാസം വെയിറ്റ് ചെയ്യണം പാർട്സ്, ആ ഒരു പെർട്ടിക്കുലർ പാർട്സ് ചിലപ്പോൾ ജർമ്മനിയിൽ നിന്ന് വരേണ്ടി വരും. അങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലായി. അപ്പോൾ നമുക്ക് വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയി ശരിയാക്കി പൈസയും കൊടുത്ത് ഇറക്കിക്കൊണ്ട് പോരുക, നമ്മളുടെ കാര്യം നടത്തുക ആണല്ലോ. പക്ഷേ ഇത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി അവിടെ ഇട്ടിട്ട് പോരുക, പിന്നെ മറന്നേക്കുക. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിൽക്കുമായിരുന്നു. പിന്നെ അപ്പോൾ നോക്കുമ്പോൾ ഡാഡി മമ്മി നാട്ടിൽ നിന്ന് വരുന്നു. അപ്പോൾ നമുക്ക് ഒരു 7-സീറ്റർ വേണം. പിന്നെ ഞാൻ വിചാരിച്ചു 7-സീറ്റർ ആകുമ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് മുഴുവൻ പോകുന്നത് ഈ 7-സീറ്ററിലായിരിക്കുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ജർമ്മൻ വണ്ടി ഉപയോഗിച്ച് എടുത്തുകൊണ്ട് നമ്മൾ ലോങ് ഡ്രൈവ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി അവിടെ ഇടണം. പിന്നെ നമ്മൾ പുറത്തിറങ്ങി, അതായത് ആ സമയത്ത് വണ്ടി ശരിയാക്കാൻ വേണ്ടി പറ്റില്ല, കാര്യം എന്തെങ്കിലും പാർട്സ് മാറണമെന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി അവിടെ ഇട്ടിട്ട് പോകുന്നാൽ മതി. പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതേസമയം ഞാൻ വിചാരിച്ചു ടൊയോട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാപ്പനീസ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും പാർട്സ് കിട്ടാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ കൂടാതെ ഏത് ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി തീർത്തിറക്കാം. അങ്ങനെ ആ ഒരു വിശ്വാസം, ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ടൊയോട്ട തന്നെ നോക്കിയത്. അപ്പം ഇതാണ് വണ്ടി. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ആ നീല വണ്ടി, നീല ടൊയോട്ട ഹൈലാൻഡർ അല്ലെങ്കിൽ ക്ലുഗർ എന്ന് പറയുന്ന വണ്ടിയാണിത്. അപ്പോൾ നമ്മളത് വാങ്ങിച്ചു, എന്നിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ടത്. അങ്ങനെ അതാണ് ശരിക്കും ഞാൻ ഈ ഒരു ജാപ്പനീസ് വണ്ടിയിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ടൊയോട്ടയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു റീസൺ. മിക്കവാറും എനിക്ക് തോന്നണു ഞാൻ ഔഡി കൊടുത്തിട്ട് വീണ്ടും ഏതെങ്കിലും ഒരു ജാപ്പനീസ് വണ്ടി എടുക്കാൻ സാധ്യത ഉണ്ടെന്ന്. അതാണ് കുറച്ചുകൂടെ സൗകര്യം. ഓസ്ട്രേലിയയിലായതുകൊണ്ടാട്ടോ, ഇപ്പോൾ നമ്മൾ ഈ യൂറോപ്പിലായിരുന്നെങ്കിൽ ഈ ജർമ്മൻ വണ്ടി അല്ലെങ്കിൽ നമ്മളുടെ യൂറോപ്യൻ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പാർട്സ് കിട്ടാൻ കുറച്ചുകൂടെ സുഖമാണല്ലോ. അപ്പോൾ നല്ല ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.